മന്ത്രി കെ ടി ജലീലിന് വീണ്ടും കുരുക്ക് മുറുകുന്നു. കെ ടി ജലീൽ ചെയർമാനായ സി ആപ്റ്റിന്റെ അടച്ചുമൂടി കെട്ടിയ ലോറിയിൽ മലപ്പുറത്തെത്തിച്ച കാർഗോ പാക്കറ്റുകളെ ചൊല്ലിയാണ് ഇപ്പോൾ വിവാദം കൊഴുക്കുന്നത്. ഡിപ്ലോമാറ്റിക് കാർഗോ എന്ന് രേഖപ്പെടുത്തി 250 പാക്കറ്റുകളിലായി മതഗ്രന്ഥമെന്ന പേരിൽ 4479 കിലോ കാർഗോയാണ് മാർച്ച് 4 UAE കോൺസുലേറ്റ് ജനറലിന്റെ പേരിൽ തിരുവനന്തപുരത്ത് എത്തിയതിന്റെ രേഖകളാണ് കസ്റ്റംസിന് ലഭിച്ചത്. ഈ കാർഗോയിലെ 32 പാക്കറ്റുകളാണ് മലപ്പുറത്തെത്തിച്ചത്. ഇതിൽ ദുരൂഹതയുണ്ടെന്നാണ് കസ്റ്റംസ് കരുതുന്നത്. ഇതിൽ വ്യക്തത വരുത്താനാണ് ജലീലിനെ കസ്റ്റംസ് ചോദ്യം ചെയ്യാൻ ഒരുങ്ങുന്നത്. ജലീലിനെ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി അനുമതിക്കായി കസ്റ്റംസ് കേന്ദ്ര സർക്കാരിനോട് അനുമതി തേടിയിട്ടുണ്ട്. അതേസമയം കോൺസുലേറ്റ് അയച്ച പാഴ്സലുകൾ മലപ്പുറത്ത് തന്നെ സുരക്ഷിതമായിട്ടുണ്ടെന്ന് ജലീൽ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. പാഴ്സൽ കടത്തിയ സമയത്തെ സിആപ്റ്റിന്റെ ഡയറക്ടറായിരുന്ന എം അബ്ദുൾ റഹ്മാനെയും കസ്റ്റംസ് ചോദ്യം ചെയ്തേക്കും. കാർഗോ മാർച്ചിലാണ് എത്തിയതെങ്കിലും ജൂൺ 18 കോൺസുലേറ്റിന്റെ 2 വാഹനങ്ങളിൽ സിആപ്റ്റിൽ എത്തിച്ചത്. പാഴ്സലുകൾ അടച്ചുമൂടിയ ലോറിയിൽ മലപ്പുറത്ത് എത്തിച്ചതിന് പിന്നാലെ മറ്റൊരു വാഹനം കർണാടകത്തിലേക്കും തമിഴ്നാട്ടിലേക്കും പോയി. സിആപ്റ്റിലെ സ്ഥിരം ഡ്രൈവറെ ഒഴിവാക്കി വെളിയിൽ നിന്നുള്ള ഡ്രൈവറെ ഉപയോഗിച്ചാണ് ഈ ലോറികൾ പോയത്. ജലീലും സ്വപ്നയുമായുള്ള ഫോൺ വിളികളും കസ്റ്റംസ് പരിശോധിച്ചു വരികയാണ്. മാത്രമല്ല പാഴ്സൽ കടത്തിയതിന് പിന്നാലെ സിആപ്റ്റ് ഡയറക്ടറായിരുന്ന അബ്ദുൾ റഹ്മാനെ അവിടെ നിന്ന് മാറ്റി LBSന്റെ ഡയറക്ടറായി നിയമിച്ചതിലും ദുരൂഹതയുള്ളതായി കസ്റ്റംസ് സംശയിക്കുന്നു. അതേസമയം സ്വർണ്ണക്കടത്ത് കേസിന്റെ കൂടുതൽ അന്വേഷണത്തിനായി NIA സംഘം ദുബായിലെത്തി. കേസിലെ 3 പ്രതി ഫൈസൽ ഫരീദിനെ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടിയാണ് NIA സംഘം ദുബായിലെത്തിയത്. SPയുടെ നേതൃത്വത്തിലുള്ള 2 അന്വേഷണ സംഘമാണ് ദുബായിലുള്ളത്. ഇന്ത്യയിലെ UAE കോൺസുലേറ്റിലെ അറ്റാഷയും ചോദ്യം ചെയ്യുമോ എന്നതിൽ വ്യക്തത ഇനിയും കിട്ടിയിട്ടില്ല. കഴിഞ്ഞ ദിവസം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയമാണ് ഈ കേസ് അന്വേഷിക്കാൻ ദുബായിലേക്ക് പോകാൻ NIAക്ക് അനുമതി നൽകിയത്. സ്വർണ്ണക്കടത്തിലെ ഹവാല ഇടപാടുകളെ കുറിച്ചും ഈ സംഘം അന്വേഷണം നടത്തും. ഹവാല ഇടപാടിലൂടെയുള്ള പണം എങ്ങനെയാണ് വിതരണം ചെയ്യപ്പെടുന്നത്, UAEയിൽ നിന്ന് ആരൊക്കെയാണ് ഇടപാടുകളെ നിയന്ത്രിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളും NIA സംഘം അന്വേഷിക്കും. കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ഫൈസൽ ഫരീദിനെ കുറിച്ച് യാതൊരു വിവരങ്ങളും പുറത്തു വന്നിരുന്നില്ല. ഫൈസൽ ദുബായ് പോലീസിന്റെ കസ്റ്റഡിയിലായതായി നേരത്തെ വാർത്തയുണ്ടായിരുന്നു. പിന്നീട് ഇയാളെ നാട്ടിലേക്ക് എത്തിക്കുന്നതിനോ അതിനെക്കുറിച്ചുള്ള നടപടികളെ കുറിച്ചോ യാതൊരു വിവരവും ലഭിച്ചിരുന്നില്ല. ഫൈസൽ NIAയുടെ കസ്റ്റഡിയിൽ കിട്ടിയാൽ കള്ളക്കടത്ത് കേസിലെ നിർണായക വിവരങ്ങൾ അയാളിൽ നിന്ന് ലഭിക്കുമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം. അതുകൊണ്ട് തന്നെയാണ് ഇയാളെ കസ്റ്റഡിയിൽ കിട്ടാതിരിക്കാൻ പലരും ശ്രമിക്കുന്നത്. കാരണം ഇയാളെ NIAയുടെ കസ്റ്റഡിയിൽ കിട്ടിയാൽ പല ഉന്നതരുടെയും പേരുകൾ പുറത്തു വരികയും അവർ നിയമത്തിന് മുന്നിൽ വരികയും ചെയ്യുമെന്നുള്ളത് കൊണ്ടാണ് ഏതു വിധേനയും ഫൈസലിനെ ഒളിപ്പിക്കാൻ ശ്രമിക്കുന്നത്. വളരെ കൃത്യതയോടുകൂടിയാണ് സ്വർണ്ണക്കടത്ത് ലോബി അയാളെ ഒളിപ്പിക്കാൻ ശ്രമിക്കുന്നത്. കേരളത്തിൽ ഭരണതലത്തിൽ ഉള്ളവരെ പോലും സംശയിക്കുന്ന രീതിയിലുള്ള ആരോപണം ശക്തിപ്പെടുമ്പോൾ ഫൈസൽ പിടിക്കപ്പെട്ടാൽ സംഗതി കൈവിട്ടു പോകുമെന്നുള്ള അങ്കലാപ്പാണ് ഈ സംഘത്തിനുള്ളത്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ കാണാമറയത്ത് നിൽക്കുന്ന പല ഉന്നതർക്കും വെളിച്ചത്ത് വരാതിരിക്കാൻ ഒക്കില്ല. അതുകൊണ്ട് തന്നെയാണ് ഫൈസൽ ഫരീദിനെ ഒളിപ്പിക്കുക എന്ന ദൗത്യം അറ്റകൈ പ്രയോഗമായി സ്വർണ്ണക്കടത്ത് സംഘം നടത്തുന്ന പല നീക്കങ്ങളും. അതേസമയം ദുബായിലെ ചില കേസുകളിൽ ഉൾപ്പെട്ടാൽ അവിടുന്ന് ഫൈസൽ ഫരീദിനെ ഇന്ത്യയ്ക്ക് വിട്ടുകിട്ടുന്നതിന് പല നിയമ തടസ്സങ്ങളും ഉണ്ടെന്നാണ് പല നിയമ വിദഗ്ധരും ചൂണ്ടിക്കാട്ടുന്നത്. അതുകൊണ്ട് തന്നെയാണ് വ്യാജ സീലുകളടക്കം ചില UAEയിലെ കേസുകളിൽ ഫൈസൽ ഫരീദിനെ ഈ അടുത്ത സമയത്ത് തന്നെ ഉൾപ്പെടുത്തിയത്. ഏതായാലും സ്വർണ്ണക്കടത്ത് സംഘം വളരെ സജീവമായി തന്നെ രംഗത്തുണ്ട് ഫൈസൽ ഫരീദിനെ സംരക്ഷിക്കാൻ. അതേസമയം NIAയുടെ വ്യാജ ID കാർഡുമായി മലപ്പുറം സ്വദേശി നജീം കൊച്ചിയിൽ പോലീസ് പിടിയിലായ കേസ് കൂടുതൽ അന്വേഷിക്കാതെ അവസാനിപ്പിച്ചതിന്റെ പിന്നിലും സ്വപ്ന സുരേഷിന്റെ ഇടപെടലുകൾ ഉള്ളതായി സംശയിക്കുന്നു. സ്വപ്നയും KT റമീസും ഉൾപ്പെട്ട ഈ സ്വർണ്ണക്കടത്ത് സംഘത്തിലെ ഒരു കണ്ണിയാണ് നജീബെന്ന് അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ഡിസംബറിൽ കൊച്ചിയിലെ ഒരു പ്രമുഖ ഹോട്ടലിൽ നിന്നാണ് നജീബിനെ പോലീസ് പിടികൂടിയത്. പോലീസ് പിടികൂടുമ്പോൾ നജീബിനോടൊപ്പം കൊച്ചി സ്വദേശിനിയായ ഒരു യുവതിയും കൂടെ ഉണ്ടായിരുന്നു. കൊച്ചിയിൽ പോലീസ് അറസ്റ്റിലാകുമ്പോൾ ഇയാൾ കൊച്ചിയിലെ തന്നെ ആഡംബര ഹോട്ടലിലെ ദിവസം 16,500 രൂപ വാടകയുള്ള മുറിയിലായിരുന്നു ഇയാൾ താമസം. ഒരാഴ്ച താമസിച്ചിട്ട് ഒരു ദിവസത്തെ വാടക നൽകാതെ മുങ്ങാൻ തുടങ്ങിയപ്പോഴാണ് ഹോട്ടലുകാർ പോലീസിന് വിവരമറിയിച്ചത്. അങ്ങനെ പോലീസ് എത്തി ഇയാളെ കസ്റ്റഡിയിൽ എടുത്തപ്പോഴാണ് ഇയാളുടെ മുറിയിൽ നിന്നും കഞ്ചാവും NIAയുടെ വ്യാജ ID കാർഡും പോലീസിന് ലഭിക്കുന്നത്. ID കാർഡിൽ NIAയുടെ ഇൻസ്പെക്ടർ എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ കഞ്ചാവ് കടത്തിയതിന്റെ പേരിൽ മാത്രം ഇയാൾക്കെതിരെ പോലീസ് കേസെടുത്തിട്ട് മറ്റു കാര്യങ്ങൾ ഒഴിവാക്കിയായിരുന്നു. അതായത് വ്യാജ ID കാർഡ് നിർമ്മിച്ചതിന്റെയും
തോക്കിന്റെയും കാര്യങ്ങൾ പോലീസ് അവസാനിപ്പിക്കുകയാണ് ഉണ്ടായത്. നജീബിന്റെ കയ്യിലുണ്ടായിരുന്ന തോക്ക് അപായമുണ്ടാക്കുന്നതല്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പോലീസ് അത് ഒഴിവാക്കിയത് അത്രേ. പഞ്ചാബ് കൈവശം വെച്ച കേസിൽ ഇയാളെ കോടതി റിമാൻഡ് ചെയ്തെങ്കിലും 4 ദിവസം കഴിഞ്ഞ് ഇയാൾ ജാമ്യത്തിലിറങ്ങി മുങ്ങുകയായിരുന്നു. തുടർന്ന് പോലീസ് ഇയാൾക്കെതിരെയുള്ള അന്വേഷണം അവസാനിപ്പിക്കുകയും ചെയ്തു. ഗൾഫിൽ നിന്നും വരുമ്പോഴൊക്കെ നജീം ആഡംബര ഹോട്ടലുകളിലാണ് താമസിക്കാറ്. ഈ ഹോട്ടലുകളിലേക്ക് വരുന്നതോ ആഡംബര കാറുകളിലും. ആഫ്രിക്ക ഉൾപ്പെടെ 5 ഓളം വിദേശ രാജ്യങ്ങൾ സന്ദർശിച്ച ഇയാൾക്ക് സ്വർണ്ണക്കള്ളക്കടത്ത് റാക്കറ്റുമായി ബന്ധമുണ്ടെന്ന് തന്നെയാണ് കസ്റ്റംസ് സംശയിക്കുന്നത്. ഇയാളെക്കുറിച്ച് കൂടുതൽ വിവരങ്ങളൊന്നും വീട്ടുകാർക്കും അറിയില്ലത്രേ.